കോട്ടയത്തെ കെ എസ് ആർ ടി സി ബസ് പിന്നോട്ടൂരുണ്ട്, മതിലിൽ ഇടിച്ചു. സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സാണ് പിന്നോട്ടൂരുണ്ട് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ജോസി ബാബു ഇവരുമായി ചേരുന്നു. ജോസി, എന്താണ് ഉണ്ടായത്? ആ അജിംസ്, ഞാൻ ഈ സംഭവ സ്ഥലത്താണ് നിൽക്കുന്നത്. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് നമുക്ക് പിന്നിൽ കാണുന്നത്. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ബസ് നിർത്തിയിട്ടിരിക്കുന്നത് പോലെ നിർത്തിയിട്ടിരുന്ന ബസ്സാണ് നിയന്ത്രണം നഷ്ടമായി പിന്നോട്ടുരുണ്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് ഈ കാണുന്ന മതിലിൽ ഇടിച്ചത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, പ്രസ് ക്ലബിൻ്റെയും പി ഡബ്ല്യു ഡി കെട്ടിടത്തിൻ്റെയും ചേർന്നുള്ള മതിലാണ് ഇടിച്ച് തകർത്തത്. എന്തായാലും ഈ സമയത്ത് വാഹനങ്ങൾ ഇല്ലായിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. സാധാരണ നമുക്ക് അറിയാം, പകൽ സമയങ്ങളിൽ വലിയ രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ് ഈ ബസ് ക്രോസ് ചെയ്ത് വന്ന് മതിലിടിച്ചത്. 2 മാസം മുമ്പും സമാനമായ രീതിയിൽ പുലർച്ചെ ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നു. അന്ന് അപകടമുണ്ടായി തകർന്ന തൂണിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. എന്തായാലും ജോസി, പിന്നോട്ട് വരുമ്പോൾ വണ്ടിയിൽ ഡ്രൈവർ ഉണ്ടായിരുന്നോ? വണ്ടിയിൽ യാത്രക്കാരുണ്ടായിരുന്നോ? അജിംസ, വണ്ടി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടതിന് ശേഷം ബസ്സിന് അടവെക്കുന്നതിനായി ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഡ്രൈവർ പറയുന്നത് ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടതാകാം ഇത്തരത്തിൽ വാഹനം പിന്നോട്ട് ഉരുളാൻ കാരണമെന്നാണ്. എന്തായാലും വാഹനം പിന്നോട്ടുരുണ്ട്. ബസ്സിൻ്റെ പിൻവശം ആണ് ഈ മതിലിൽ ഇടിച്ചത്. മതിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നേരത്തെ ഈ മതിലിൻ്റെ തൂൺ നേരത്തെ 2 മാസം മുമ്പുണ്ടായ അപകടത്തിൽ തകർന്ന് ഈ സമാനമായ രീതിയിൽ ഇവിടെ അപകടമുണ്ടായിരുന്നു. എന്തായാലും ഈ സമീപവാസികളായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം പറയുന്നത് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. ഇത്തരത്തിൽ വാഹനങ്ങൾ അശ്രദ്ധമായി നിർത്തിയിടുന്നതാണ് ഈ അപകട കാരണത്തിന് അപകടത്തിലേക്ക് വഴിവെക്കുന്നത്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു സമാന്തര സംവിധാനം വാഹനം നിർത്തുന്നതിനും അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നതിനും ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ സജ്ജീകരിക്കുകയാണ് ഇതിന് പരിഹാരമെന്നാണ്. ശരി, ജോസി ബാബുവാണ് വിവരം നൽകിയത് കോട്ടയത്ത് നിന്ന്.